തമിഴ് വംശജരെ കുടിയൊഴിപ്പിക്കാൻ കേരള സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നുവെന്ന തലക്കെട്ടിൽ രണ്ടാഴ്ച മുമ്പാണ് അട്ടപ്പാടിയിൽ തമിഴിൽ അച്ചടിച്ച നോട്ടീസുകൾ പ്രചരിച്ചത്. അട്ടപ്പാടിയിലെ പുതൂർ, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ ആയിരത്തിലേറെ വരുന്ന തമിഴ് കുടിയേറ്റക്കാരുടെ ഭൂമി കേരള സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നുവെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്നുമായിരുന്നു ഉള്ളടക്കം. വിഷയത്തിൽ കരുണാനിധി ഇടപെട്ടു. ചെന്നൈയിൽ നിന്ന് മലയാളികളെ പുറത്താക്കുന്നതിന് തുല്യമാണ് അട്ടപ്പാടിയിൽ കേരള സർക്കാരിന്റെ നടപടിയെന്നായിരുന്നു കരുണാനിധിയുടെ പരാമർശം. കരുണാനിധിയുടെ നിർദ്ദേശാനുസരണം DMK കോയമ്പത്തൂർ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ പൊങ്കല്ലൂർ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അട്ടപ്പാടി സന്ദർശിച്ച് ഇന്ന് വൻ പ്രതിഷേധ യോഗത്തിനും ആഹ്വാനം നൽകി. എന്നാൽ തമിഴ് വംശജരെ കുടിയിറക്കുമെന്ന പ്രചാരണം ഭൂമാഫിയയുടെ മുതലെടുപ്പ് ശ്രമമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ രാമചന്ദ്രൻ പറഞ്ഞു. 1994 ആദിവാസി ഭൂനിയമ പ്രകാരം അട്ടപ്പാടിയിൽ 237 പേരുടെ ഭൂമി പിടിച്ചെടുക്കാനാണ് RDO തീരുമാനം. 172 പേരുടെ ഭൂമി ഇത്തരത്തിൽ ഏറ്റെടുക്കൽ പ്രക്രിയകൾ പൂർത്തിയാകുകയാണ്. 65 പേർ കോടതിയെ സമീപിച്ചിരിക്കുന്നതിനാൽ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. മലയാളിയും തമിഴരും ഇക്കൂട്ടത്തിലുണ്ടെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്ത് കുടിയിറക്കില്ലെന്നും കളക്ടർ പറഞ്ഞു. അത് നമ്മുടെ നിയമസഭ പാസാക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഭാഷാപരമായിട്ടോ ദേശപരമായിട്ടോ സംസ്ഥാനപരമായിട്ടോ ഒന്നും യാതൊരു വിവേചനവും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആ നിയമം നടപ്പിലാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് ആരെങ്കിലും അഗ്രീവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവർ കുറ്റവാളികളാണെന്നർത്ഥം. കുറ്റം ചെയ്തവനെ ഒരു നിയമത്തിനെതിരായിട്ട് സംസാരിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തമിഴരുടെ ഭൂമി സ്വന്തമാക്കാൻ ഭൂമാഫിയ നടത്തുന്ന വ്യാജപ്രചാരണമാണിതെന്നും ആദിവാസികൾക്ക് ഭൂമി ഏറ്റെടുത്തു നൽകുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കളക്ടർ പറഞ്ഞു. അട്ടപ്പാടിയിൽ ഇത് സംബന്ധിച്ച് ബോധവൽക്കരണവും നടത്തും. ഇന്ത്യാ വിഷൻ, പാലക്കാട്.